ബർമ്മ അല്ലെങ്കിൽ മ്യാൻമർ എന്ന് ഇന്ന് അറിയപ്പെടുന്ന രാജ്യത്ത് സുവിശേഷ പ്രചരണത്തിനായി ആദ്യമായി ചെന്ന മിഷണറിയാണ് അഡോണിറാം ജഡ്സൺ. അവിടെ ചെന്നതിന് ശേഷം തനിക്ക് ഒരുപാട് കഷ്ടങ്ങൾ നേരിട്ടപ്പോഴും താൻ ദൈവത്തിലുള്ള വിശ്വാസത്തിൽ നിന്ന് ചഞ്ചലപ്പെട്ടില്ല. അവിടെ ചെന്ന് കുറച്ച് നാളുകൾക്ക് ശേഷം തൻ്റെ ആദ്യ കുഞ്ഞ് മരിച്ചു. അതിനുശേഷം 18 മാസത്തിലധികം അദ്ദേഹം ജയിലിൽ കിടക്കേണ്ടി വന്നു. അതിന് ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ തൻ്റെ ഭാര്യയുടെ ശവശരീരം മറവ് ചെയ്യേണ്ടി വന്നു. ഇനി ജഡ്സൻ്റെ ജീവിതത്തിൽ പ്രിയപ്പെട്ട ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ, തൻ്റെ ഇളയ കുഞ്ഞ്. കുറച്ച് ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ ആ ഇളയ കുഞ്ഞും ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. ഇത്രയൊക്കെ നടന്നിട്ടും താൻ ദൈവത്തിൽ നിന്ന് പിന്മാറുകയോ വിശ്വാസത്തിൽ നിന്ന് പിന്മാറുകയോ ചെയ്തില്ല. താൻ ബർമയിൽ നിന്ന് ബർമിസ് എന്ന ഭാഷയിലേക്ക് ബൈബിളിൻ്റെ പല ഭാഗങ്ങളും തർജ്ജമ ചെയ്യുവാനിടയായി. പലരെയും ദൈവത്തിലേക്ക് നടത്തുവാനും ഇടയായി. താൻ അവസാന സമയത്തും തൻ്റെ ജീവിതത്തിൽ മുഴുവനും പറഞ്ഞുകൊണ്ടിരുന്നത്, ഇതൊക്കെ നടന്നത് ദൈവം എന്നെ തന്നിലേക്ക് അടുപ്പിക്കാനായിരുന്നു. ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്, ഈ സാഹചര്യത്തിലെല്ലാം ജഡ്സൺ പിടിച്ചു നിന്നത് ദൈവം അവനോട് കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രമാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ദൈവമില്ലായിരുന്നുവെങ്കിൽ, ഒരു സമയത്ത് ജാതീയനാണ് ഇത് സംഭവിച്ചിരുന്നതെങ്കിൽ അയാൾ വീണു പോയനെ. തൻ്റെ ജീവിതത്തിലെ പ്രിയപ്പെട്ടവരെല്ലാം മാറിപ്പോയപ്പോഴും താൻ ദൈവത്തിനായി നിന്നു. ആ ബർമിസിലെ അനേകം പേരെ ദൈവത്തിങ്കിലേക്ക് നടത്തി. ഇങ്ങനൊരു ശക്തി നമുക്ക് വേണമെങ്കിലും നമ്മളോട് കൂടെ യേശു ഉണ്ടാകണം.